നടക്കുമ്പോൾ ഹബീബായ ഹബീബായ് നിബിധങ്ങള് കൊല്ലപ്പെട്ടു എന്ന ഒരു കിംവതന്തി ഒരു റൂമർ അവിടെ പരക്കുകയുണ്ടായി അത് ശത്രുക്കൾ മനഃപൂർവ്വം ചെയ്തതാ കാരണം മുസ്ലിം ഉമ്മത്തിന്റെ ഊർജം ഹബീബാണ് വസ്ല്ലം ഹബീബായ് നിബിതങ്ങളാണ് മുസ്ലിമീങ്ങളുടെ ഊർജം ഉമ്മത്തിന്റെ സുഹാബത്തിൻ്റെ എല്ലാം ഹബീബാണ് അവിടെ നിന്ന് വഫാത്തായി എന്ന് പറഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരു റൂമർ അവർ പരത്തിയത് ഞങ്ങൾ അവർ പറഞ്ഞു ആ വാർത്ത മദീനയിലാകെ പരന്നു മദീനയിൽ നിന്ന് ഒരു പെണ്ണ് ഓടി വന്നിട്ടുണ്ട് എവിടെയാണ് റസൂൽ വസ്ലം സുഹാബിമാര് ചിന്നിച്ചിതറി ഓടി ഒരു രംഗമുണ്ട് വലിയ കുതിരപ്പുറത്ത് ഒരു കവാലറിയുമായി ഒരു ഒരു കാൽ പട സംഘവുമായി കുതിര സംഘവുമായിട്ട് ബഹുമാനപ്പെട്ടവര് വന്ന് അറ്റാക്ക് ചെയ്തപ്പോഴാണ് ഉഹദിന് പരാജയമുണ്ടായത് അപ്പൊ എല്ലാവരും ചിഹ്നിച്ചിതരോടി ആ പെണ്ണ് യുദ്ധക്കളത്തിലേക്ക് വരികയാണ് പരിചയ പെണ്ണേ എല്ലാവരും യുദ്ധക്കളത്തിന് പിന്തിരിഞ്ഞോടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത് ഐന തങ്ങൾ എവിടെയാണ് അപ്പൊ പറഞ്ഞു അവിടെ ഉണ്ട് പൊയ്ക്കോ ഇപ്പോ അങ്ങോട്ട് ചെല്ലല്ലേ അപകടമാണ്

സഹോദരൻ ഷഹീദായിട്ടുണ്ട് നിങ്ങളുടെ മകനും ഷഹീദാണ് പേര് ഷഹീദായിട്ടുണ്ട് ഈ സഹോദരിയുടെ ഇപ്പോഴൊക്കെ പറഞ്ഞു ഐന റസൂലുള്ള എനിക്ക് റസൂലു കാണിച്ചു തരണം റസൂലുള്ളാഹി തങ്ങൾ എവിടെ പറഞ്ഞു ദാ അവിടെ നിൽക്കുന്നു എനിക്ക് കാണണം അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു അവിടെ ചെന്നു തങ്ങളെ കണ്ടു കണ്ണ് നിറയെ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു യാ ബഅദക ജലൽ ഹബീബേ വിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ത് മുസീബത്തും എനിക്ക് നിസ്സാരമാണ് നബിയെ എൻ്റെ ഉപ്പ പോയിട്ടുണ്ട് ആങ്ങളെ പോയിട്ടുണ്ട് ഭർത്താവ് പോയിട്ടുണ്ട് മകൻ പോയിട്ടുണ്ട് അവർ ശുഹദാക്കളാണ് പക്ഷേ അതൊന്നും എനിക്ക് സങ്കടമുള്ള കാര്യമില്ല അങ്ങ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞതിൽ നബി എനിക്ക് സമാധാനമായി ഞാൻ പോവാൻ കണ്ണ് നിറഞ്ഞ ഹബീബിനെ കണ്ട് തിരിച്ചുപോയ ആ ഒരു അനുസ്വാരീയത്ത് ഒരു പെണ്ണിൻ്റെ കൽബിൽ കയറിയ മഹബത്തിൻ്റെ ധാര എത്രയാണ് ആലോചിച്ചു നോക്കുന്നത് നമുക്ക് നമ്മുടെ മക്കളെക്കാൾ ഹബീബിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മുടെ ജോലിയേക്കാൾ നമ്മുടെ മറ്റെന്തിനേക്കാളും പുണ്യനെ ബി സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം വിഷമമാണ്